കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ. ഇത് പലതരത്തിൽ ഗുണം ചെയ്യുമെന്നാണ് മോദി സർക്കാരിന്റെ വിലയിരുത്തൽ. രാജ്യത്തെ നാണയപ്പെരുപ്പം കുറയ്ക്കാനും സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുമായി എണ്ണവില സംബന്ധിച്ച് വിലപേശാനും ഗൾഫ് എണ്ണയെ അമിതമായി ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാനും ഇത് ഇന്ത്യയെ സഹായിക്കും. കുറഞ്ഞ വിലയ്ക്ക് പെട്രോളും ഡീസലും ലഭിക്കുന്നതോടെ വിലക്കയറ്റം കുറയും. 2021-22 ഇന്ത്യ 119 ബില്യൺ ഡോളറിന്റെ എണ്ണയാണ് ഇറക്കുമതി ചെയ്തത്, മുൻ വർഷത്തിന്റെ ഇരട്ടിയോളം തുക. 2020-21 62.2 ബില്യൺ ഡോളറിന്റെ എണ്ണയാണ് ഇറക്കുമതി ചെയ്തത്. യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം എണ്ണവില ബാരലിന് $100 കടന്നു. 2014 ശേഷം ആദ്യമായിട്ടാണ് വില ഇത്രയും ഉയർന്നത്. വില ഉയരുകയും യൂറോപ്യൻ യൂണിയനും US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെയാണ് റഷ്യ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് എണ്ണ വാഗ്ദാനം ചെയ്തത്. ഇന്ത്യ ഈ അവസരം ഉപയോഗപ്പെടുത്തി കൂടുതൽ എണ്ണ വാങ്ങി തുടങ്ങി. 2021 മൊത്തം ഇറക്കുമതി ചെയ്ത എണ്ണയുടെ 2% മാത്രമാണ്, അതായത് 120 ലക്ഷം ബാരൽ, റഷ്യയിൽ നിന്ന് വാങ്ങിയത്. ഇന്ത്യയുടെ ആഭ്യന്തര എണ്ണ ഉൽപ്പാദനം ഇതിനേക്കാൾ കൂടുതലാണ്. കുറഞ്ഞ വിലയ്ക്ക് റഷ്യ നൽകാമെന്ന് സമ്മതിച്ചതോടെ ഇന്ത്യ അവിടെ നിന്നുള്ള എണ്ണ ഇറക്കുമതി കൂട്ടി. ഏപ്രിലിൽ പ്രതിദിനം 284,000 ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് എത്തിയിരുന്നത്. മെയിൽ ഇത് പ്രതിദിനം 740,000 ബാരലായി കൂടി. ബാരൽ ഒന്നിന് $35 കുറച്ചാണ് ഇന്ത്യക്ക് റഷ്യ നൽകുന്നത്. കൂടുതൽ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് വാങ്ങിയാൽ എണ്ണാവിലയും വിലക്കയറ്റവും കുറയും. കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് ലഭിച്ചാൽ ഗൾഫ് രാജ്യങ്ങളുമായി വിലപേശാൻ ഇന്ത്യക്ക് സാധിക്കും. മാത്രമല്ല, റഷ്യയിൽ നിന്ന് കൂടുതൽ വാങ്ങിയാൽ ഗൾഫ് രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നതും കുറയ്ക്കാം. റഷ്യയിലെ എണ്ണാ ഭീമനായ റോസ്നെഫ്റ്റുമായാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങാൻ കരാർ തയ്യാറാക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള റിഫൈനർമാരായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം എന്നിവയും റിലയൻസ് ഇൻഡസ്ട്രീസ് ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളും ഭാഗികമായി റോസ്നെഫ്റ്റിനെ ഉടമസ്ഥതയിലുള്ള നയാര എനർജിയും റോസ്നെഫ്റ്റിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കും. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ 80% ഗൾഫ് രാജ്യങ്ങൾ നേതൃത്വം നൽകുന്ന ഒപെക് പ്ലസിൽ നിന്നാണ്. കേവലം 7% ക്രൂഡ് ഓയിലിന് മാത്രമാണ് റഷ്യയെ ആശ്രയിക്കുന്നത്. ഇതിൽ തിരുത്തൽ വരുത്തിയാണ് ഇന്ത്യൻ എണ്ണ കമ്പനികളോട് റഷ്യയിലേക്ക് നീങ്ങാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എണ്ണ ഉൽപ്പാദനത്തിൽ വർധന വരുത്തി വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഒപെക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് തയ്യാറാകാത്തതും ഇന്ത്യയുടെ നയപരമായ തീരുമാനത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു.